ഭരണകക്ഷിയായ ബി ജെ പിക്കും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. മൂന്നാം മൂഴം ലക്ഷ്യം വെച്ചാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നതുമില്ല. പ്രചാരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമടക്കം ഈ സൂക്ഷ്മത ഇരുപക്ഷവും പാലിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ നേടിയാണ് ബി ജെ പി ചരിത്ര വിജയം നേടിയത്. 2.5 ലക്ഷത്തോളം വോട്ടുകളുടെ ശരാശരി വിജയ മാർജിനാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. 2019 വിജയം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാം. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച 167 പേർ ഇത്തവണയും അതേ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നു. 5 പേരെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 112 MPമാർക്കാണ് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചിട്ടുള്ളത്. പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി 12 MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2 ഇടങ്ങളിൽ MPമാരുടെ മരണത്തെ തുടർന്നും പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വന്നു. സിറ്റിംഗ് സീറ്റുകളിൽ 3 എണ്ണമാണ് സഖ്യകക്ഷികൾക്ക് നൽകിയത്. ചെറിയ മാർജിനുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കാണ് മിക്കവാറും സീറ്റുകൾ നിഷേധിച്ചിട്ടുള്ളത്. 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്റെ താഴെ വിജയിച്ച 48% സിറ്റിംഗ് MPമാരെ ഒഴിവാക്കി. 2019 1 ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളിലെ MPമാരിൽ 61% പേരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ വിജയ മാർജിൻ മാത്രമല്ല ബി ജെ പിയുടെ പരിഗണനയിലുള്ളത്. 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച 47% പേർക്ക് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മറ്റ് ചില ഘടകങ്ങൾ കൂടി ഇവിടെ ബി ജെ പി പരിഗണിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. സ്ഥാനാർത്ഥി പ്രകടനം, പൊതുമധ്യത്തിലുള്ള മതിപ്പ്, പാർട്ടിയിലെ ആന്തരിക ഘടകങ്ങൾ, ഭരണവിരുദ്ധ വികാരം, ജാതി തുടങ്ങിയവയാണ് ഈ ഘടകങ്ങൾ. 2019 2,35,000 പരം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 112 സ്ഥാനാർത്ഥികൾക്കും ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം വീണ്ടും അവസരം ലഭിച്ച 167 സ്ഥാനാർത്ഥികൾ 2,35,000 പരം വോട്ടുകൾ നേടി വിജയിച്ചവരാണ്. ഘടകങ്ങൾ പലതും ഇവിടെ ബാധകമാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ തന്ത്രങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നിവിടെ കാണാം. അതായത്, മലയാള മാധ്യമങ്ങളുടെ ചർച്ചകൾക്കപ്പുറം കാവി കൊടുങ്കാറ്റ് വീശാൻ തക്കവണ്ണം ബി ജെ പി പണിയെടുത്തുവെന്ന് സാരം.